പ്രിയ സുഹൃത്തുക്കളെ, സാധാരണ കേരളത്തിൽ കാലിക്കറ്റ് എം ജി കേരള പോലുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ വർഷത്തിൽ ഒരു തവണയാണ് ഡിഗ്രി പ്രവേശനത്തിന് അപേക്ഷ വിളിക്കാറുള്ളത്. പ്രത്യേകിച്ച് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെയാണ് പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. അതേസമയം ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് ഇഗ്നോ പോലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ വർഷത്തിൽ രണ്ടു തവണ രജിസ്ട്രേഷൻ വിളിക്കുന്ന രീതി നിലനിൽക്കുന്നുണ്ട്. അതേപോലെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് രൂപം കൊണ്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, അഥവാ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നപ്പോൾ തുടക്കത്തിൽ അവർക്ക് മുഴുവൻ കോഴ്സുകൾക്കും അംഗീകാരം കിട്ടിയിരുന്നില്ല. പ്രത്യേകിച്ച് ഭാഷാ വിഷയങ്ങൾക്ക് മാത്രമാണ് അംഗീകാരം കിട്ടിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി എ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക്ക്, സംസ്കൃതം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ രജിസ്ട്രേഷൻ വിളിച്ചിരുന്നു. പി ജി തലത്തിലും അതേപോലെ മലയാളം, ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങളിലാണ് രജിസ്ട്രേഷൻ വിളിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് യു ജി സിയുടെ അംഗീകാരം മറ്റ് കോഴ്സുകൾക്ക് കൂടി കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനുവരി ഫെബ്രുവരി സെഷൻ എന്ന നിലയ്ക്ക് ഈ വർഷം ഡിഗ്രി രജിസ്ട്രേഷനുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിഗ്രിക്ക് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അടുത്ത ജൂൺ ജൂലൈ ആവുന്നതുവരെ കാത്തിരിക്കാതെ ജനുവരി ഫെബ്രുവരി സെഷൻ എന്ന നിലയ്ക്ക് മാർച്ച് 31 മുമ്പ് അപേക്ഷ നൽകി രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ബി എ ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, ഫിലോസഫി എന്നീ വിഷയങ്ങളിലും അതേപോലെ തന്നെ പി ജി തലത്തിൽ ഹിസ്റ്ററി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലുമാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. മാർച്ച് 31 വരെയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. കാലിക്കറ്റ് എം ജി കേരള പോലുള്ള യൂണിവേഴ്സിറ്റികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അല്പം ലളിതമാണ്. പേപ്പറുകളുടെ എണ്ണത്തിലൊക്കെ അല്പം കുറവുണ്ട്. ആ നിലയ്ക്ക് പരീക്ഷാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ആർക്കെങ്കിലും അങ്ങനെ ഡിഗ്രി എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാർച്ച് 31 മുമ്പ് ഓൺലൈനായി അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഫീസ് അല്പം കൂടുതലുണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച്. പ്രത്യേകിച്ച് കാലിക്കറ്റ് പോലുള്ള യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് ഫീസ്, പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതുന്നവർക്ക് ഫീസ് അല്പം കൂടുതലാണ്. ഏതാണ്ട് 17,000 ചില്ലാനം രൂപയോളം ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അതേസമയം കാലിക്കറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ 7,000, 7,500, 8,000 രൂപയ്ക്ക് താഴെയായിട്ടേ ഫീസ് വരുന്നുള്ളൂ. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അല്പം കൂടുതലാണ്. പേപ്പറുകളുടെ എണ്ണത്തിൽ അല്പം കുറവുണ്ട്. സൗകര്യം ഇതാണ്, വർഷത്തിൽ രണ്ടു തവണ രജിസ്ട്രേഷൻ നടത്തി അഡ്മിഷൻ നടത്തുന്ന ഒരു രീതി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഒരു പ്രത്യേകത. ആർക്കെങ്കിലും അങ്ങനെ കാലിക്കറ്റ്, എം ജി, കേരള, കണ്ണൂർ യൂണിവേഴ്സിറ്റികളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം രജിസ്ട്രേഷൻ വിളിച്ച സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ പോയവരുണ്ടെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്ത് ഡിഗ്രി എടുക്കുന്നതിനുള്ള ഒരവസരമാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി വന്നിരിക്കുന്നത്. മാർച്ച് 31 മുമ്പ് ഓൺലൈനായി അപ്ലിക്കേഷൻ കൊടുക്കുക. ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി കോഴ്സ് രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസുകളോ രജിസ്ട്രേഷൻ സംബന്ധിച്ച സഹായങ്ങളോ അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ ഇതിനോടൊപ്പം കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഫോം വരും. ആ ഫോമിൽ വിവരങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിടുക. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർച്ച് 31 മുമ്പ് ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓൺലൈനായി അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം കിട്ടുന്ന പ്രിൻറ്റും ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റും അതോടൊപ്പം മാർക്ക് ലിസ്റ്റുകളുടെ ഒറിജിനലും അതിൻ്റെ ഫോട്ടോ കോപ്പിയും എടുത്തതിന് ശേഷം അത് നിങ്ങളുടെ ലേണർ സപ്പോർട്ട് സെൻ്ററുകളുണ്ട്. ഓരോരോ ജില്ലകളിലും ലേണർ സപ്പോർട്ട് സെൻ്ററുകളുണ്ട്. അവിടെ പോയി കൊടുത്ത് സർട്ടിഫിക്കറ്റുകളൊക്കെ വെരിഫൈ ചെയ്ത് തിരികെ മേടിക്കാവുന്നതാണ്. അങ്ങനെയാണ് അപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കേണ്ടത്. യൂണിവേഴ്സിറ്റിയുടെ കോൺടാക്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. അതൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടവർക്ക് അറ്റൻഡ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ഞാൻ അറിയിക്കുന്നുണ്ട്. എന്തായാലും മാർച്ച് 31 മുമ്പ് അങ്ങനെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാർച്ച് 31 മുമ്പ് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ.